നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പി പി ദിവ്യ എന്ന സി പി എം നേതാവിന് കേരള പോലീസിന്റെ പ്രത്യേക പരിഗണന ലഭിച്ച ദിവസമായിരുന്നു ഇന്നലെ. ആ വാർത്ത കണ്ട അല്ലെങ്കിൽ പി പി ദിവ്യ കീഴടങ്ങുന്ന ദൃശ്യങ്ങൾ കണ്ട എല്ലാവർക്കും മനസ്സിലാകും പി പി ദിവ്യയ്ക്ക് ലഭിച്ചിരിക്കുന്ന പരിഗണന എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഏതായാലും ചുറ്റിലും ഒരു പോലീസ് വലയത്തിലാണ് ദിവ്യയുടെ സഞ്ചാരം മുഴുവൻ. ഒടുവിൽ ഇന്നലെയാണ് പി പി ദിവ്യ വിവാദമായ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ കീഴടങ്ങിയിരിക്കുന്നത്. മറ്റു പ്രതികൾക്കൊന്നും കിട്ടാത്ത ആനുകൂല്യങ്ങളാണ് ദിവ്യയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. മാധ്യമങ്ങളൊക്കെ ചുറ്റും വളഞ്ഞപ്പോഴും വളരെ പരിഹാസ ചിരിയോട് കൂടിയിട്ടാണ് ദിവ്യ പോലീസ് വാഹനത്തിൽ കയറിയതും അതുപോലെ തന്നെ ഈ ഒരു പോലീസിൻ്റെ ഓഫീസിലേക്ക് നടന്ന് കയറിയതുമെല്ലാം. ഇന്നലെ കസ്റ്റഡിയിലെടുക്കുന്നത് മുതൽ അവർക്ക് പോലീസ് വാരിക്കോരി സഹായം നൽകിയിട്ടുണ്ട്. ഏതായാലും ദിവ്യ പറഞ്ഞിടത്തെത്തിയാണ് പോലീസ് അവരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് എന്നുള്ളത് 100% ഉറപ്പാണ്. കൂടാതെ ചാനൽ ക്യാമറകളുടെ കണ്ണ് വെട്ടിക്കാനും എല്ലാ സഹായങ്ങളുമായി പോലീസ് സേന തന്നെ ദിവ്യയ്ക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതും സംശയമില്ലാതെ തന്നെ പറയാം. ഈ ദൃശ്യങ്ങളെല്ലാം ഇന്നലെ ചാനലുകൾ വഴി പ്രചരിച്ചിരുന്നു. ഏതായാലും അതിനുശേഷം നിരവധി ട്രോളുകളും അതുപോലെ തന്നെ വിമർശനങ്ങളുമാണ് പി പി ദിവ്യയ്ക്കെതിരെ പല സൈഡിൽ നിന്നും ഉയർന്നു വരുന്നുണ്ടായിരുന്നത്. ഏതായാലും ഇന്ന് പുറത്തിറങ്ങിയ കേരള കൗമുദിയുടെ ഒരു കാർട്ടൂൺ ഏറെ രസകരമാണ്. കേരള പോലീസിനെ പരിഹസിക്കുന്ന നിലപാടായിരുന്നു ആ കാർട്ടൂണിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ദിവ്യയ്ക്ക് വേണ്ടി പോലീസ് ഒത്തുകളിച്ചതിനെ പരിഹസിച്ചാണ് ഈ ഒരു കാർട്ടൂൺ. കാർട്ടൂണിൽ സിംഹാസനത്തിലിരിക്കുന്ന ദിവ്യയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. സ്ഥലത്തെ പ്രധാന ദിവ്യയ്ക്ക് ഓർഡർ എടുക്കുന്ന പോലീസുകാരെയും കാർട്ടൂണിൽ കാണാം. ഡിന്നറിന് അൽഫാമോ തന്തൂരിയോ, കുടിക്കാൻ ജ്യൂസോ കരിക്കോ എന്ന് ചോദിക്കുന്ന പോലീസുകാർ. ഇതിനൊപ്പം ഒരു പോലീസുകാരൻ എ സിക്ക് തണുപ്പ് കൂട്ടണോ അതോ കുറയ്ക്കണോ എന്ന് ചോദിക്കുന്ന പോലീസുകാരനെയും കാണാം. നമുക്കറിയാം ദിവ്യ ഒളിവിലാണെങ്കിലും ഇപ്പോൾ ജയിലിലാണെന്നുണ്ടെങ്കിലും ഒരേ പരിരക്ഷ തന്നെയാണ് ദിവ്യയ്ക്ക് ലഭിക്കുക. വി ഐ പി ട്രീറ്റ്മെന്റ് തന്നെയായിരിക്കും ദിവ്യയ്ക്ക് ജയിലിൽ ലഭിക്കുക എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയം വേണ്ട. ഇതെല്ലാം ചുമ്മാ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നാടകീയമായ നീക്കങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. കാരണം ദിവ്യയുടെ മുഖത്ത് ഇന്നലെ ഉണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം തനിക്കൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത്. ഏതായാലും ദിവ്യയോടുള്ള കേരള പോലീസിന്റെ കരുതലിനെ അടിമുടി പരിഹസിച്ചുകൊണ്ടുള്ള കേരള കൗമുദി കാർട്ടൂൺ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വൈറലാണ്. നവീൻ ബാബു ആത്മഹത്യ ചെയ്തപ്പോൾ മുതൽ തന്നെ പി പി ദിവ്യയ്ക്ക് പിന്നിൽ തന്ത്രങ്ങൾ മെനയാൻ ആളുകൾ ഉണ്ടായിരുന്നു. ഉന്നത ബന്ധമുള്ള ഈ സംഘം തന്നെയാണ് എല്ലാ തിരക്കഥകളും ഒരുക്കിയിരിക്കുന്നതും. ഇന്നലെ കേരള പോലീസ് വഴി അതിന്റെ ക്ലൈമാക്സ് ഉണ്ടായി എന്നുള്ളത് മാത്രം. അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു കേസാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും പോലീസ്, അതും നമ്മുടെ കേരള പോലീസ് അതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി അറിയാം. എന്നാലും കണ്ണൂർ ജില്ലയിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ദിവ്യയെ തൊടാൻ പോലീസിന് ഭയമായിരുന്നു എന്നുള്ളത് വ്യക്തം. പാർട്ടി ഒരുക്കിയ തിരക്കഥയിൽ പോലീസ് നിറഞ്ഞാടിയപ്പോൾ പി പി ദിവ്യയ്ക്ക് ലഭിച്ചത് വി ഐ പി പരിഗണനയായിരുന്നു. ഒടുവിൽ ഒന്നിനെയും കൂസാതെ ചെറുചിരിയോടെ പരിഹാസം നിറഞ്ഞ മുഖത്തോടെ ദിവ്യ അഴിക്കുള്ളിലായിരിക്കുകയാണ്. തലശ്ശേരി സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയപ്പോൾ തന്നെ പ്രത്യേക അന്വേഷണ സംഘം ദിവ്യയുടെ വീട്ടിലെത്തിയിരുന്നു. പാർട്ടി പ്രവർത്തകരുടെ കാവലിലായിരുന്നു ദിവ്യയുടെ വീട്. ഇതിനുശേഷം ചില ഉന്നത നേതാക്കളും പോലീസിൽ കീഴടങ്ങണമെന്നുള്ള നിർദ്ദേശവുമായി എത്തി. കണ്ണൂരിലെ പോലീസ് സേനയിൽ സി പി എമ്മിന്റെ വിശ്വസ്തരാണ് കൂടുതൽ. ഏതായാലും ദിവ്യയ്ക്ക് പൂർണ്ണ പരിരക്ഷ നൽകിക്കൊണ്ടാണ് ജയിലിലേക്ക് ആനയിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ലാതെ തന്നെ നമുക്ക് പറയാം. ഏതായാലും പി പി ദിവ്യയെ ചോദ്യം ചെയ്യലും മറ്റും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവ വികാസങ്ങൾ എന്തെങ്കിലും ഈ ഒരു വിഷയത്തിൽ സംഭവിക്കുമോ എന്നുള്ളതും നമുക്ക് നോക്കി തന്നെ കാണാം.